ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഷെറിസ് വേ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളിയായിട്ടുള്ള ചിക്കൻ ടിക്ക മസാല റെസിപ്പിയാണ് കേട്ടോ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന ഒരു സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള പ്രസ് ചെയ്താൽ മാത്രമാണ് ന്യൂ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഗരം മസാല പൗഡറാണ് കേട്ടോ. ഞാൻ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ളത് 1 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതാണ്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂണോളം തൈരും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറുനാരകൻ്റെ പകുതിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി കൈ വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ചിക്കൻ ടിക്ക മസാല ഗ്രേവി തയ്യാറാക്കുമ്പോൾ എല്ലില്ലാത്ത പീസാണ് കേട്ടോ എടുക്കുക ചിക്കൻ്റെ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് എല്ലോട് കൂടിയിട്ടുള്ള പീസ് തന്നെയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മെടുക്കാം. ആ ഒരു മസാല ഒക്കെ ശരിക്കും ആ ഒരു ചിക്കനിലോട്ട് പിടിച്ച് കിട്ടുന്നവരൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഫ്രിഡ്ജിലോട്ട് ഒരു 1/2 മണിക്കൂർ വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. നല്ലതുപോലെ മസാല കയറി ചിക്കനിലോട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് മാക്സിമം നിങ്ങൾ ഒരു 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുക കേട്ടോ. ഞാനൊരു പാനിലോട്ട് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അന്ന് മെൽറ്റ് ആയതിനു ശേഷം 1 ടേബിൾ സ്പൂണോളം ഓയിലും ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. ഈ ഒരു റെസിപ്പി തയ്യാറാക്കുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുക. നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ല, മസാലയൊക്കെ ആ ചിക്കനിൽ നന്നായി പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുക. അപ്പോഴാണ് ശരിക്കും ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല മാത്രമല്ല, അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും ഒരു കുറച്ച് നേരമൊക്കെ നമ്മൾ ആ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു ഭാഗം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ശരിക്കും നമ്മൾ ചിക്കൻ ഒരു ചുട്ട ആ ഒരു ഫീലിംഗ് ഒക്കെ ആവും, ഈ ഒരു സമയത്ത് ആ ഒരു സ്മെല്ലൊക്കെ ആവും നമുക്ക് വരിക. ഇനി നമ്മൾ സെക്കൻഡ് ബാച്ചും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇനി ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കറിക്ക് കട്ട് ചെയ്യണ ആ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ കൂടുതൽ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ആ ഒരു മസാലയൊക്കെ എടുത്തിട്ടും കുക്കാവാനുള്ളതാണ്, കണ്ടില്ല. ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനി ഈ സെയിം കടായി തന്നെയാണ് കേട്ടോ നമ്മൾ മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലോട്ടൊരു 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ബട്ടർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാളയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയ പീസായി കട്ട് ചെയ്തിട്ടും അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി മൂടി വെച്ചിട്ട് 1 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴും സവാള ഒക്കെ നല്ലതുപോലെ ഉണ്ട്, അതിൻ്റെ കിട്ടും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഒരു പിഞ്ചോളം മതി കേട്ടോ മഞ്ഞൾപ്പൊടി. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം. ഇനി നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കണില്ല കേട്ടോ. അത് 1/2 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇത്ര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഇതൊക്കെ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, കൂടുതലൊന്നും വേണ്ട. നമ്മൾ ഈ സവാളയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ഒരു പച്ച സ്മെൽ മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 മീഡിയം സൈസുള്ള തക്കാളിയാണ് കേട്ടോ. നന്നായിട്ട് പഴുത്ത തക്കാളി നോക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല. മിക്സിയിൽ ഡയറക്റ്റ് ഇട്ടിട്ട് വെള്ളമൊന്നുമില്ലാതെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ടൊന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇവിടെ ഓയിലൊക്കെ സെപ്പറേറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ ടിക്കയാണ് കേട്ടോ. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തവി വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ചിക്കൻ ഉടയാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും ഉടയൂല. അപ്പോൾ നല്ലതുപോലെ ഒന്ന്
ആയിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ഹാഫ് കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ചിക്കനിൽ അത്യാവശ്യം ഉപ്പൊക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എത്രയാണോ നിങ്ങൾക്ക് ഉപ്പ് ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 3 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അമൂൽഡ് ആണ്. അപ്പോൾ അമൂൽഡ് എന്ന് വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഏതാണോ അത് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ക്രീമിലേക്കൊക്കെ ഇടുന്നിട്ട് ഒന്നും കൂടി ഒന്ന് ചിക്കനൊക്കെ ഒന്ന് കുക്കായി വരുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുക. ശരിക്കും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഗിറസിക്കൊക്കെ ഇറക്കിയിട്ടൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ ചിക്കനൊക്കെ ഉണ്ടാകുമ്പോൾ ഇന്നും നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. അപ്പോൾ മൂടി വെച്ചിട്ട് ഞാനിവിടെ ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തിക്ക മസാല ഗ്രേവിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. രണ്ട് രീതിയിൽ ഇത് തയ്യാറാക്കും. ഈ ഗ്രേവിയൊക്കെ വറ്റിച്ചിട്ട് മസാല രൂപത്തിലും തയ്യാറാക്കും, ഗ്രേവി രൂപത്തിലും തയ്യാറാക്കും. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാം. രണ്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 3 ടേബിൾ സ്പൂണോളം കസൂരി മേത്തി ചേർത്ത് കൊടുക്കട്ടെ. ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി മൂടി വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഒന്നും കൂടി ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് ഇവിടെ സെപ്പറേറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ മസാല ഗ്രേവി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇത്ര കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് ഇരിക്കും തോറും ഒന്നും കൂടി തിക്കാവും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു സ്റ്റെപ്പ് ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചിക്കൻ ടിക്ക മസാല ഗ്രേവി. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനിയും ഈ ഒരു ഗ്രേവി നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ കുറച്ചും കൂടി ടൈം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ഗ്രേവി വേണ്ടി വരും. അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.